ഉസ്മാൻ ഇബ്നു ഹനീഫ് റളിയല്ലാഹു അൻഹു വളരെ അത്ഭുതകരമായ സംഭവമാണിത്. ഉസ്മാൻ ഇബ്നു ഹനീഫ് ആണ് ഈ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസിന്റെ റാവി. അന്ന റജുലൻ ഒരു കണ്ണു കാണാത്ത ഒരാൾ ദരീറൽ ബസ്വരി അച്ഛൻ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നു കണ്ണു കാണാത്ത ആൾ കണ്ണിന്റെ കാഴ്ചയില്ല മുത്തുനബിയോട് വന്ന് പറയുന്നു നബിയെ അള്ളാഹു എനിക്ക് ആരോഗ്യം തരാൻ കണ്ണിന്റെ കാഴ്ച തരാൻ അങ്ങനെക്ക് വേണ്ടി ദുആ ചെയ്യണേ നബിയേ. ഒരു സ്വഹാബി വന്ന് പറയുമ്പോ നിബിധങ്ങൾ ആട്ടിയോടിക്കുകയല്ല നീ പോയി ഒറ്റക്ക് ദുആ എടുക്കടോ എന്നാണോ ഹബീബായ നിബിധങ്ങൾ പറയുന്നത്? അല്ല, തങ്ങൾ എന്താ പറഞ്ഞു? നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ദുആ ചെയ്യാം, വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കാം. ഇവിടെ നിന്ന് കണ്ണു കിട്ടാതെ കാഴ്ച കിട്ടാതെ നാളെ പരലോകത്ത് അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരലല്ലയോ നന്മ. അങ്ങനെയാണെങ്കിൽ ഈ പരീക്ഷണം സഹിച്ചുകൊണ്ട് ജീവിക്കാം, അതല്ലെങ്കിൽ ഞാൻ ദുആ ചെയ്യാം. ആ സഹാബി പറഞ്ഞു നബിയെ എനിക്ക് കാഴ്ച വേണം, ദുആയരക്കി നബിയെ ദുആയരക്കി കാഴ്ച വേണം. എന്താണ് ഈ നബി തങ്ങൾ പറയാൻ പോകുന്നത്? ഈ സംഭവം എവിടെയാണെന്ന് കൂടെ ആദ്യം പറയട്ടെ. ബുഖാരി മുസ്ലിം എന്ന് മാത്രം രണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളെല്ലാം നമുക്കുള്ളത്, വേറെയും ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്, അതുകൂടെ ഒന്ന് പഠിച്ചു നോക്കുക. ഇമാം അഹ്മദ് എന്നവർ മുസ്നദിൽ ഹംബലി മദ്ഹബിന്റെ ഇമാം, ഇമാം തുർമുദി മഹാനായ തുർമുദി എന്നവര് ഉസ്ബെക്കിസ്ഥാനിലാണ്, എനിക്ക് അവരെ സിയാറത്ത് ചെയ്യാൻ അവസരമുണ്ടായി. അൽഹംദുലില്ലാ, വേറെയും ആളുകൾക്ക് അവസരമുണ്ടായി കാണും. മഹാനായ ഇമാം തുർമുദി എന്നവർ അന്ത്യവിഷമം കൊള്ളുന്നത് അവരുടെ മഹത്തായ ദ്വരീഹുള്ളത് ഖബറുള്ളത് തിർമിസ് എന്ന് പറയുന്ന ഉസ്ബെക്കിസ്ഥാനിന്റെ അങ്ങേ അഫ്ഗാനിന്റെ ബോർഡറായി കിടക്കുന്ന നഗരത്തിലാണ്. അവിടെയാണ് ഹക്കീമു തുർമുദി ഉള്ളത്, നക്ഷബന്ദി ത്വരീഖത്തിന്റെ ബഹാഉദ്ദീൻ നക്ഷബന്ദി തങ്ങളുള്ളത് തിർമിസ്. അവിടെ തിർമിസിൽ വളരെ മനോഹരമായ ഒരുപാട് സാദാത്തികളും അലിമികളും കിടക്കുന്ന സ്ഥലം. ഇമാം ബുഖാരി തങ്ങളുടെ നാടാണത്. സമർഖന്ത് അവരുടെ അന്ത്യവിശ്രമ സ്ഥാനമാണ്. ഒരുപാട് മഹത്തുക്കൾ ഹബീബായ നബി തങ്ങളുടെ ആ കാലത്തുണ്ടായിരുന്ന ഉസ്മാൻ തങ്ങളുടെ കാലത്തുണ്ടായ ഒറിജിനൽ മുസ്ഹഫ്. ഉസ്മാൻ തങ്ങൾ വധിക്കപ്പെടുമ്പോൾ ചോര ചിന്തിയ സൂറത്തുൽ ആറാഫാണെന്നാണ് എന്റെ ഓർമ്മ ശരിയെങ്കിൽ, ചോര വീണ ആ പേജിൽ ചോരയുടെ കറപ്പാടുകൾ അടക്കം ഒറിജിനൽ യു എൻ ഒ അടക്കമുള്ള ആളുകൾ, യു എൻ പ്രതിനിധികളടക്കം അതിന്റെ ഡേറ്റിംഗ് എത്ര കാലം പഴക്കമുണ്ടെന്ന് പരിശോധിച്ച് ഒറിജിനലാണെന്ന് കണ്ടെത്തിയ ആ മുസഹഫുള്ളതെന്ന് ഉസ്ബെക്കിസ്ഥാനിലാണ്, താഷ്കന്തിലാണ്. ഒരുപാട് മഹത്തുക്കളും അത്ഭുതങ്ങളും കിടക്കുന്ന രാജ്യമാണത്. ഹക്കീമു തുർമുദി എവിടെയാണ്? മഹാനായ അബു ഈസ തുർമുദി മനോഹരമായ എത്രയോ ഹെക്ടർ സ്ഥലത്താണ് ഈ മഹാന്റെ അന്ത്യവിശ്രമ സ്ഥാനം ഒരുക്കിയിട്ടുള്ളത്. ഇമാം തുർമുദി എന്നവർ സുനനിൽ ഹദീസുൻ ഹസനുൻ സഹീഹുൻ. ഹദീസ് പഠിക്കുന്നവർക്കറിയാം എന്താണ് ഈ ഹദീസിന്റെ ഗ്രേഡ് എന്ന്. നസാഇ തങ്ങൾ കുബറയിൽ, ഇമാം ഇബ്നു മാജ തങ്ങൾ സുനനിൽ, മഹാനായ ഹാക്കിം എന്നവർ മുസ്തദ്റക്കിൽ രണ്ട് സ്ഥലത്ത് പറഞ്ഞു. ഇമാം ചുബറാനി തങ്ങൾ രണ്ട് സ്ഥലത്ത് സുഹൈറിലും ഔസത്തിലും. ഇങ്ങനെ സ്വഹീഹായി വന്ന ഹദീസാണിത്. അല്ലാഹുവിന്റെ റസൂലേ എന്റെ കാഴ്ച വേണം നബിയെ, അങ്ങനെക്ക് ദുആ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഫഅമറഹു നബി തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു എന്തിന്? അയ്യതവല്ലാ, പോയി വുദു എടുക്കിൻ. ഫയുഹ്സിന വുദുആ, നല്ല വുദു എടുക്കണം, നന്നായി വുദു എടുക്കണം. വയദുഉ ബിഹാദ ദുആ, ഞാൻ പഠിപ്പിച്ചു തരുന്ന ദുആ നിങ്ങൾ ഓതുകയും വേണം. എന്താ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക واتوجه اليك بنبيك محمد النبي الرحمه. ഇത് ളൈഫാണ്, ഇത് ദുർബലമാണ്, ഉണ്ടാക്കിയ ഹദീസാണെന്ന് പറയാൻ കഴിയില്ല. ഇമാമിങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. നബിയെ അള്ളാഹുവിനോട് ദുആരക്കാൻ പറയാ നബി തങ്ങൾ, നിങ്ങൾ പറയണം അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അസ്അലുക, നിന്നോട് ഞാൻ ചോദിക്കുന്നു റബ്ബേ. വഅതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയ്യ റഹ്മ, കരുണയുടെ നബിയായ നിന്റെ റസൂലായ മുഹമ്മദ് മുസ്തഫ തങ്ങളെ ഇടതേടി ഞാൻ ചോദിക്കുകയാണ് അല്ലാഹുവേ. എന്നിട്ട് എന്ത് പറയണം? യാ മുഹമ്മദോ, മുഹമ്മദ് നബിയെ, നബി പഠിപ്പിക്കാണ് അങ്ങനെ പറയാൻ, നിങ്ങൾ വിളിക്കണം യാ മുഹമ്മദോ മുഹമ്മദ് നബിയെ. ഇന്നി തവജ്ജഹു തുബിക, ഞാൻ അങ്ങേ മുൻനിർത്തി. ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക് ഉയർത്തുകയാണ്. ഫീ ഹാജതി ഹാദിഹി ലിതുഖ്ലാലി,
നിങ്ങൾ ഇങ്ങനെ പറയണം, മുഹമ്മദ് നബിയെ അങ്ങയെ മുൻനിർത്തി ഞാൻ റബ്ബിനോട് എന്റെ വിഷയം അള്ളാഹുവേ നീ പരിഹരിക്കണേ എന്ന് ചോദിക്കുകയാണ്. അല്ലാഹുമ്മ ഫശഫിഅഹു ഫിയാ, വുദു എടുത്തിട്ട് ഹബീബിന്റെ മുമ്പിൽ വന്നിട്ടാണ് ദുആ ഇറക്കാൻ പറയുന്നത്. ഈ നബിയുടെ ശഫാഅത്ത് എന്നിൽ സ്വീകരിക്കണേ റബ്ബേ, ഈ നബി എനിക്ക് വേണ്ടി ചെയ്യുന്ന ശുപാർശ നീ സ്വീകരിക്കണേ റബ്ബേ എന്ന് നിങ്ങൾ പറയണം എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു. സഹാബി അങ്ങനെ ചെയ്തു. ആ ഇരുന്ന ഇരുത്തത്തിൽ തന്നെ രണ്ട് കണ്ണിന്റെയും കാഴ്ച തിരിച്ചു കിട്ടിയ സംഭവമാണിത്. ഇതിൽ എന്താ നബി തങ്ങൾ പഠിപ്പിച്ചത്? ഇത് മൗദൂ ആണെന്നും തള്ളപ്പെടേണ്ടതാണെന്നും പറയാൻ കഴിയോ? ഹദീഫ് ഗ്രന്ഥങ്ങളെ നമുക്ക് നിസ്സാരമായി കാണാൻ പാടുള്ളതോ? ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ വചനങ്ങളല്ലേ? ഈ ഹദീഫ് റിപ്പോർട്ട് ചെയ്ത ഉസ്മാൻ ഇബ്നു ഹനീഫ് എന്നവരുടെ ഒരു ചരിത്രം വേറെയുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവരുടെ ഭരണം നടത്തുമ്പോ ഒരു മനുഷ്യൻ അരികത്തേക്ക് ചെന്ന് അദ്ദേഹത്തിന്റെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്. ആ പ്രശ്നങ്ങൾ ഉസ്മാൻ എന്നവർ കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഉസ്മാൻ എന്നവർ ബിസിയാണ്, ഖലീഫയാണല്ലോ. ഈ സാധുവായ മനുഷ്യൻ പോകും, പാറാവുകാരെ അട്ടിവിടും, അങ്ങനെ വീണ്ടും ചെല്ലും, അപ്പോയിന്റ്മെന്റ് ഇല്ല, തിരിച്ചുവിടും. അങ്ങനെയാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ അരികത്തേക്ക് ഉസ്മാൻ തങ്ങളെ പരിചയമുള്ള ഉസ്മാൻ ഇബ്നു ഹനീഫ് എന്നവർ ചെന്ന് കാണുന്നത്. അവരാണ് ഈ ഹദീഫ് റിപ്പോർട്ട് ചെയ്തത്. ഉസ്മാൻ ഇബ്നു ഹനീഫ് എന്നവർ പറഞ്ഞു, നിങ്ങൾ പോയി വുദു എടുക്ക്. ഈ ദുആ ദുആയിലേക്ക് നബി പഠിപ്പിച്ച അതേ സംഭവം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഈ വിഷയത്തിന് പരിഹാരം തേട്. ഈ മനുഷ്യൻ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയ്യ റഹ്മ. യാ മുഹമ്മദു ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതുഖ്ലാലി അല്ലാഹുമ്മ ഫശഫിഅഹു ഫിയാ. അദ്ദേഹം ദുആ ചെയ്തു. അന്ന് നബി തങ്ങൾ ജീവിച്ചിരിപ്പില്ല. ഈ ഹദീസ് പറയുമ്പോ അവരങ്ങനെ പറ, അത് നബി ജീവിച്ചിരിക്കുമ്പോഴല്ലേ, ഹബീബ് മരിച്ചില്ലേ, എന്താ മരിച്ച മണ്ണാവുന്നതാണോ അമ്പിയാക്കന്മാർ, മരിച്ചാലങ്ങ് തീരുന്നതാണോ മുഅ്മിന്റെ ജീവിതം, എന്താണ് ഉഖർവിയായ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെച്ചത്, എന്താണ് ഖബറിലെ ജീവിതം എന്തെന്നാണ് പഠിച്ചത്, എന്താണ് ഖബർ ജീവിതം, മുത്തനബിതങ്ങൾ വഫാത്തായാൽ ഇത് പാടില്ലെന്ന് പറയുമ്പോൾ നമ്മൾ അറിയണം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി നബിയുടെ വഫാത്തിന് ശേഷം ഉസ്മാൻ തങ്ങൾ ഭരണം നടത്തുമ്പോഴാണ് യാ മുഹമ്മദ് മുഹമ്മദ് നബിയേ ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബി എന്റെ റബ്ബിലേക്കെത്താൻ ഇണയായി തുണയായി കൂട്ടായി അങ്ങയെ ഞാൻ ഇടതേടുകയാണ്. അള്ളാഹുവിന്റെ മടിമകൾക്കും ഇടയിൽ എന്തിനാണ് ഒരു തുണയുടെ ആവശ്യം എന്ന ആയത്തുകളും ഹദീസുകളോ എടുത്തിട്ട് ഇത്തരം സംഭവങ്ങളെ നിഷേധിക്കരുത്. അതിന്റെയൊക്കെ ആശയം ഈ സംഭവങ്ങളെ മനസ്സിലാക്കിയാണ് വ്യാഖ്യാനിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ പോലെ ആ കണ്ണു കാണാത്ത സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്ത പോലെ ഇദ്ദേഹം ദുആ ചെയ്തു. ഉസ്മാൻ തങ്ങളുടെ മുമ്പിലേക്ക് ചെന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ബവ്വാബ് ഫഅഖദ ബിയദിഹി, അവിടുത്തെ പാറാവുകാരൻ ഈ മനുഷ്യന്റെ കൈപിടിച്ചു. ഫഅദ്ഖലഹു അലാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ തങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി. വഅജ്ലസഹു മഅഹു അലാ തൻഫുസഹ, ഉസ്മാൻ തങ്ങളുടെ പ്രത്യേകമായ സീറ്റിൽ അവിടെ കൊണ്ടുവന്ന് ഇരുത്തി. ഉസ്മാൻ തങ്ങൾ ചോദിച്ചു, എന്താ വേണ്ടത്? ആവശ്യം പറഞ്ഞു. അല്ലാ, നിങ്ങളുടെ വിഷയം ഒരുപാട് കാലായല്ലേ വരുന്നു, എനിക്കിത് ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല, തിരക്കായിരുന്നു, ഞാൻ എന്ത് ചെയ്തു തരണം? വിഷയം പറഞ്ഞു, കാര്യം നിർവഹിക്കപ്പെട്ടു. സന്തോഷത്തോടെ ഇറങ്ങി വരുമ്പോൾ ഉസ്മാൻ ഇബ്നു ഹനീഫ് എന്ന് പറഞ്ഞ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയെ കണ്ടു. അവരോട് പറഞ്ഞു, ഉസ്മാൻ ഇബ്നു ഹനീഫേ, നിങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവരോട് എന്റെ വിഷയം പറഞ്ഞില്ലേ, കാര്യങ്ങളൊക്കെ എളുപ്പമായി കേട്ടോ, എന്റെ ആവശ്യം നടന്നു. മഹാനവർ പറഞ്ഞു, വല്ലാഹി മാ കല്ലംതുഹു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ ഉസ്മാൻ എന്നവരോട് നിങ്ങളുടെ വിഷയം പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞതല്ല. വലാക്കിൻ ഷഹിദ്തു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഒരാൾ വന്നപ്പോ അച്ചാഹു റജുലുൻ ദരീർ, കണ്ണു കാണാത്ത ഒരാൾ വന്ന് ആ സംഭവം വിവരിച്ചു കൊടുത്തു. അത് നടന്നപ്പോൾ ഞാൻ ഹബീബിന്റെ മുമ്പിലുണ്ട്. നബി തങ്ങൾ ആ മനുഷ്യന്റെ ആവശ്യം നിർവഹിക്കപ്പെടാൻ പഠിപ്പിച്ചു കൊടുത്ത ദുആയാണ് നിങ്ങളോട് ചൊല്ലാൻ പറഞ്ഞത്. അത് ചൊല്ലിയപ്പോഴാണ് ഉസ്മാൻ തങ്ങൾ നിങ്ങളെ കണക്കിലെടുത്തത് എന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു ഹനീഫ് എന്നവർ ഈ വിഷയം പഠിപ്പിക്കുമ്പോൾ നമ്മൾ അറിയണം. വൽ ഖിസ്സതു ഹാദിഹി തദുല്ലു അലാ മാ യദുല്ലു അലൈഹി ഹദീസ് മഅ ഇഗ്ലാഖിൽ ബാബി അലാ മൻ ഹാവല അൻ യസ്അമ അന്നൽ ഹദീസ ഖാസ്സും ബിഹയാത്തിൻ നബി, ഇത് നബിയുടെ കാലത്ത് മാത്രമാണ് പറ്റുകയുള്ളൂ എന്ന് പറയുന്ന അഭിപ്രായത്തെ
തള്ളുകയാണ്. ഉസ്മാൻ ഇബ്നു ഹനീഫ് എന്നവർ നബിയുടെ വഫാത്തിന് ശേഷം ഈ ദുആ ഉസ്മാൻ തങ്ങളുടെ ഖിലാഫത്ത് നടക്കുമ്പോൾ ഒരാളോട് ചൊല്ലാൻ പറഞ്ഞതും കാര്യം സാധ്യമായതും. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കുക, ഇത്രയല്ലേ നമ്മൾ മൗലിദിന്റെ കിതാബുകളിൽ പറയുന്നുള്ളൂ. ഇർചഖബ്തു അലൽ ഖതാ ഗൈറ ഹസ്ബിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറ നബി. നബിയെ, പാപിയാണ് നബിയെ, ഞങ്ങൾ പാപികളാണ്, ആ വിഷയം അങ്ങയോട് പരാതി പറയുന്നു നബിയെ. ലേക്ക അഷ്കു, നബിയോട് പൊറുക്കലിനെ തേടുകയല്ലാതെ പ്രത്യേകിച്ച് മനസ്സിലാക്കണം, തങ്ങളോട് തങ്ങളെ അങ്ങ് പൊറത്തു തരണം എന്നല്ല ഇവിടെ പറയുന്നത്. നബിയെ, ഞങ്ങൾ അങ്ങയോട് പരാതി പറയുന്നു നബിയെ, ഞങ്ങളുടെ വേദനാതി പറയുന്നു, ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്നു നബിയെ, ഞങ്ങൾ പാപികളാണ്, പാപം ചെയ്തവരാണ്, ഞങ്ങൾക്കങ്ങയുടെ ശഫാഅത്ത് വേണം. ഈ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ് ആ രണ്ടു വരി ശിർക്കാണെന്ന് പറയാം, എങ്ങനെയാണത് കുഫറാണെന്ന് പറയാം. അലിമീങ്ങൾ അംഗീകരിച്ചതും പ്രാമാണികമായ വിഷയങ്ങൾ ഉള്ളതുമല്ലേ? അത് മാത്രമല്ല പ്രഗത്ഭമായ മറ്റൊരു സംഭവം, പള്ളിയിലേക്ക് നിഷ്കരിക്കാൻ പോകുമ്പോ നബി തങ്ങൾ ദുആ ഇറക്കാൻ ഒരു ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. മഹത്തരമായൊരു ദുആ,